പൊതുതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഈ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതികരണം. പൊതുജനങ്ങളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമുള്ള പ്രതികരണം പുതിയ കാര്യമായാണ് ഇന്ത്യ മുന്നണി കണക്കാക്കുന്നത്. 2019 സ്ഥിതി ഇതായിരുന്നില്ല എന്നും ആദിവാസി മേഖലയിലും നഗരങ്ങളിലും ഇടത്തരക്കാർക്കിടയിലും താഴെത്തട്ടിലുള്ളവർക്കുമിടയിലെല്ലാം തന്നെ മികച്ച പിന്തുണ ഇന്ത്യ മുന്നണിക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യം BJP ഉന്നയിക്കുമ്പോൾ ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാം, പ്രധാനമന്ത്രിയെ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കാം, കുട്ടി ഇതുവരെ ജനിച്ചിട്ടില്ല, അതിന്റെ വലിപ്പം എന്തായിരിക്കുമെന്ന് എങ്ങനെ ചർച്ച ചെയ്യും എന്നായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയുടെ മറുപടി. ഞാൻ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഒരു ദളിതൻ എന്ന നിലയിൽ ഒരു സ്ഥാനവും 53 വർഷമായി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയായി, രണ്ടാമതായി ഞാൻ റവന്യൂ ഗ്രാമവികസന മന്ത്രിയായി, മൂന്നാമത് വീണ്ടും ഗ്രാമവികസന മന്ത്രിയായി. എൻ്റെ സമുദായത്തിൽ നിന്ന് മാത്രം 5 ദളിത് മന്ത്രിമാരുണ്ടെങ്കിലും ഞാൻ വകുപ്പുകൾ ആവശ്യപ്പെട്ടിട്ടില്ല. ദളിതരുടെ പേരിൽ ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. എന്നാൽ എനിക്ക് ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചു. അത് പാർട്ടിയുടെ പരിപാടികളോടും നയങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, രാഹുൽ ഗാന്ധി. എല്ലാം സഖ്യകക്ഷികൾ തീരുമാനിക്കും. ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ എന്ന ചോദ്യത്തിനായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എങ്കിലും 300 കടക്കുമെന്നാണ് ഖാർഗെ തറപ്പിച്ചു പറയുന്നത്. 2004 എല്ലാ പാർട്ടികളും ഒരുമിച്ചായിരുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ പാർട്ടികളും എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെന്നും AB വാജ്പേയി എന്ന ഒരു നേതാവ് ഇന്ത്യ ഷൈനിങ് ക്യാമ്പിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് 140 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. പിന്നീട് UPA രൂപീകരിച്ചു. സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൾ അത് നിരസിച്ചു. സാമ്പത്തിക വിദഗ്ധനായ ഒരു നല്ല മനുഷ്യനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ മൻമോഹൻ സിംഗ് 5 വർഷം ഇന്ത്യ ഭരിച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? എല്ലാ വർഷവും പുതിയ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് ആണ് മോദി പറയുന്നത്. നോട്ട് നിരോധനം പോലെയല്ല, വളരെ നല്ല നയങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തി. മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ഒബാമ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ കേൾക്കുമായിരുന്നു. ഞങ്ങൾ എന്തിനു നുണ പറയണം? വെറും ഒരു വലിയ ആളായി വേഷം കിട്ടുന്നത് ഗുണം ചെയ്യില്ല. 10 വർഷം ഭരിക്കുന്ന സുസ്ഥിരമായ ഒരു സർക്കാർ ഇന്ത്യ മുന്നണി നിങ്ങൾക്ക് നൽകും. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പിന്നീട് കാണാം. 2004 മുതൽ 2014 വരെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട് എന്നും ഖാർഗെ വ്യക്തമാക്കി.